ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇതെന്താ കണ്ടന്റ് എന്ന് വെച്ചാൽ, ഞാനിവിടെ നിന്നൊരു കാശ്മീരിലേക്ക് ട്രിപ്പ് പോകാനുള്ളൊരു പ്ലാൻ ചെയ്തു. അപ്പോൾ അത് ഡെയിലി ഒരു വ്ളോഗ് ചെയ്യാനുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെയിലി നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇട്ടുകൊണ്ടിരിക്കും. നമ്മളൊരു ഈ മാസം 26th കേട്ടോ പോകുന്നത്, അതായത് ഒരു ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ പല രീതിയിൽ ആലോചിച്ച് എന്തിനാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ബസ്, കുറേ ബസ് ആലോചിച്ചു, പിന്നെ ട്രെയിനിൽ പോകുന്ന ആലോചിച്ചു, പിന്നെ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകുന്ന ആലോചിച്ചു. അങ്ങനെ കുറേ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സും, ആദ്യം ഞാൻ സൈക്കിളിൽ പോകാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു, അപ്പോൾ സൈക്കിളിൽ പോകുന്ന കുറച്ചും ബെറ്റർ ആയിരിക്കും, ക്യാഷിൻ്റെ ചിലവ് അങ്ങനെ കുറയും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിതാ സൈക്കിളെടുത്തു, സൈക്കിളിനിതാ ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈക്കിൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സൈക്കിളാണിത്, ഇത് വെച്ചാണ് നമ്മൾ കാശ്മീർ വരെ പോകുന്നുണ്ട്. അപ്പോൾ കാശ്മീർ വരെ എത്തും, എന്തായാലും ഞാൻ എത്തിക്കും, എങ്ങനെയെങ്കിലും എത്തിച്ചോളും. എത്ര ദിവസം എടുക്കുന്നതാണ് അറിയാത്തത്, പക്ഷെ എന്തായാലും ഞാൻ എത്തും. ഇതാണ് നമ്മുടെ സൈക്കിള്. ഞാനിതിന് ഒരു ജെല്ലിൻ്റെ സീറ്റ് കവർ വെച്ചിട്ടുണ്ട്, ഒരു ലോക്കൽ സാധനമാണ്, എന്നാലും അത്യാവശ്യം കിട്ടുന്നുണ്ട്. നമ്മളെ കുണ്ടും കുഴിയൊക്കെ ചാടുമ്പോൾ അത്യാവശ്യം ഇതാകുന്നുണ്ട്, വലിയ സീനൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം, അതുപോലെ തന്നെ കേരള ടു കാശ്മീർ എന്ന് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കാണ്. പിന്നെ അവർ കുറച്ച് സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ച്, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയതാണ് ഞാൻ. അവൻ ഓൾറെഡി ഹൈദരാബാദ് വരെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൻ്റെ സൈക്കിൾ തന്നെ ഞാനിങ്ങനെ എടുത്തതാണ്. ഒരു കുറച്ച് പൈസ കൊടുത്തിട്ട് സൈക്കിളിങ് വാങ്ങിച്ച്. എനിക്ക് പുതിയൊരു സാധനം, ഇങ്ങനത്തെ ഒരു പുതിയൊരു വണ്ടി വാങ്ങിക്കണമെങ്കിൽ നല്ല അത്യാവശ്യം കോസ്റ്റ് വരും, അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അഫോർഡബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്കെന്നല്ല, ഇത് തന്നെ ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ ബേക്ക് ടയർ ചെറുതായിട്ട് ഒന്ന് തന്നിട്ടുണ്ട്, അത് മാറ്റണം. വേറെ സീനൊന്നുമില്ല, ബ്രേക്ക് പാഡ് വാങ്ങിച്ചിട്ടുണ്ട് എക്സ്ട്രാ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നുണ്ടെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് നമ്മുടെ ടെൻ്റ് ആട്ടോ, എടുക്കാത്തവൻ്റെ ടെൻ്റാണ്. എൻ്റെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് നമ്മുടെ ചെറിയ സ്റ്റൗ ആട്ടോ, ഈ സ്റ്റൗവും പിന്നെ അതിൻ്റെ രണ്ട് കുറ്റി ഗ്യാസുമാണ്. ഇത് വെച്ചാണ് നമ്മൾ തൽക്കാലത്തേക്ക് മേഗി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എക്സ്ട്രാ ഒരു ടയർ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ടയർ പോയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അത് വെച്ച് ഓടിക്കും, എൻ്റെ എന്തെങ്കിലുമൊക്കെ സീൻ വരുമ്പോൾ മാറ്റിയിടും. അതുപോലെ തന്നെ ഒരു യൂസ്ഡ് ഒരു പഞ്ചറേ കിട്ടിയിട്ടുള്ളൂ, ഇതിന് യൂസ്ഡ് ട്യൂബാണ്, അതൊന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രഷ് ട്യൂബ് ഉണ്ട് കയ്യിൽ. പിന്നെ ഉള്ളത് നമ്മളെ ബ്രേക്ക് പാഡാണ്, ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയുള്ള സാധനം തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ടൂൾ കിറ്റാണ്, ഇതിനകത്ത് എല്ലെങ്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സാധനവും, മിക്ക സാധനങ്ങളും നമുക്ക് സൈക്കിളിൻ്റെ എല്ലാ സാധനത്തിനും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പഞ്ചർ കിറ്റ് കേട്ടോ, അത്യാവശ്യം കുറച്ച് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പഞ്ചർ കിറ്റ്. പിന്നെ ഇത് നമ്മളെ സ്പാൻഡറാണ്, ടയറൊക്കെ അയക്കാൻ പറ്റുന്നു, വീലൊക്കെ അയക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് ബേക്കിൽ ലൈറ്റാണ്. അതുപോലെ ഇത് നമ്മളെ ബാറ്ററി മാറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ, നമുക്ക് ഊരിയിട്ട് ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടോ. അങ്ങനത്തെ സാധനം വാങ്ങിയത്, ഇപ്പോൾ റീചാർജ് കൂടെ എല്ലാം വാങ്ങിയത്, ബാറ്ററി മാറ്റുന്ന ടൈപ്പ് വാങ്ങിയത്. നമ്മളെ ബാഗ്, സൈക്കിളിൻ്റെ ബേക്കിൽ ആ തൂക്കിട്ട സാധനം, ഇതിനകത്ത് നമ്മളെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് വന്നു, അത്യാവശ്യം കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഇത് ജെൽ ടൈപ്പ് നിക്കർ ആട്ടോ, ഇതിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വേദന കുറഞ്ഞ് കിട്ടും, കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ടൈപ്പാണ്. ഇതിൻ്റെ അത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ചവിടി ക്ഷീണിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയിട്ട് ജെല്ലൊക്കെ ശോകാന്ന് കണ്ടിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ സൈക്കിൾ ഓടിക്കുന്നതായിട്ട് ഞാൻ ഡെക്കാത്ത് പോകുന്ന ടീ ഷർട്ടാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് കുറവാണ്. പിന്നെ നോർമൽ രണ്ട് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ മൂന്ന് പാൻറ്റാണ്. പിന്നെ ഇത് നമ്മളെ ലൈറ്റാട്ടോ, ഇതും ബാറ്ററി മാറ്റുന്നു, ബാറ്ററി ഓപ്ഷനാണ്. റീചാർജ് കൂടെ വാങ്ങിച്ചിട്ടില്ല, അത് എവിടെയെങ്കിലും റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പണി കിട്ടും, അതിനെ കൊണ്ട് ഞാൻ ബാറ്ററി ടൈപ്പ് വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ, ഇതൊക്കെ വെച്ചാണ് നമ്മൾ കാശ്മീരിലേക്ക് പോകുന്നത്. പിന്നെന്താന്ന് വെച്ചാൽ, ഇതാ ഈ കാണുന്നതൊക്കെ, ഇതൊക്കെ എൻ്റെ ഫിഷ് പോണ്ടാണ്. ഞാൻ ബേറ്റാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വരുമാനം വെച്ചിട്ട് കിട്ടിയ പൈസക്കാണ് ഞാൻ ട്രിപ്പ് പോകുന്നത്.
അതാണ് എൻ്റെ മെയിൻ വരുമാന മാർഗം. അപ്പോൾ അതിനകത്ത് കിട്ടിയ പൈസക്കാണ് ഞാനിപ്പോൾ ട്രിപ്പ് പോകുന്നത്. ഡെയിലി വ്ലോഗ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഡെയിലി വീഡിയോ ഇടും, പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചിരുന്നതാണ്. മാക്സിമം ഞാൻ നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട്, ആരും ഇതുവരെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പോകുന്ന റൂട്ട് തന്നെ കർണാടകയിൽ കയറുമ്പം മാംഗ്ലൂർ, അതുപോലെ ഗോകർണ, ഗോവ, മുംബൈ, ഗുജറാത്ത്, രാജസ്ഥാൻ, ഈ വഴിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വഴി തന്നെ പോകാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. നല്ല നല്ല കാഴ്ചകളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഞാൻ ആ ഗോകർണ, ഗോവ ഇവിടേക്കേ പോയിട്ടുള്ളൂ. അപ്പോൾ അതുവഴി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഡെയിലി ഡെയിലി വീഡിയോ തന്നെ ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.